ഗോവയ്ക്കൊക്കറിയാണ് ഒരു നമ്മുടെ കേരള നോർത്ത് ഇന്ത്യൻ ഫ്യൂഷൻ സ്റ്റൈലിൽ അതിൽ ആദ്യം തന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ജീരകം ഇടാം. ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി. കുറച്ച് കായം, കായം പൊടി. ഇനി അങ്ങോട്ട് ചൂട് കുറച്ച് വെക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ തക്കാളി പേസ്റ്റ്, രണ്ട് ചെറിയ തക്കാളി ഇട്ട് പേസ്റ്റ് ആക്കിയതാണ്, അതങ്ങോട്ട് ഇടുക. അതങ്ങോട്ട് മിക്സി കൂടി കഴുകി അങ്ങോട്ടേക്ക് ഒഴിക്കുക. ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിൽ ചേർക്കേണ്ട സാധനങ്ങളാണ് മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് കുറച്ച് മഞ്ഞൾ. ഒരു ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി ആയിട്ടിരിക്കുന്നത്. ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ, ഒരു അര ടീസ്പൂൺ മല്ലി. ഇതിനി നമ്മൾ എണ്ണ തെളിയുന്നവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. എണ്ണ തെളിയുന്നവരെ, എണ്ണ തെളിയുന്നവരെ ഇങ്ങനെ ചെയ്താൽ മതി. ജസ്റ്റ് ഒന്ന് ചെറിയ ചൂട്ടിൽ ഇങ്ങനെ വെച്ചാൽ തനിയെ വന്നോളൂ. ഇപ്പോൾ ഏകദേശം എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട്. ഇതിനകത്തേക്ക് കുറച്ച് ഒരു ഒരു രണ്ട് 15 ഓളം കായയുണ്ട് നമ്മുടെ കോവയ്ക്ക. അതിരിഞ്ഞത് അങ്ങോട്ടേക്ക് ഇടുന്നു. ഒപ്പം ഒരു അര കപ്പ് വെള്ളം. ഉപ്പിട്ടിട്ടില്ല, നമ്മൾ കുറച്ച് ഉപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക, ഒരു അര ടീസ്പൂൺ. ഇനി ഒന്ന് തിളക്കണം, തിളച്ച് വെന്ത് വരട്ടെ. കോക്ക് അങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 3 മിനിറ്റിന് മേളിലായി, ഒരു 5 6 മിനിറ്റ് എടുക്കും കോക്ക് വെന്ത് കിട്ടാനായിട്ട്. ഇനി ഇതിൽ ആകെ 2 ഇൻഗ്രീഡിയൻസ്, രണ്ടല്ല 3 4 ഇൻഗ്രീഡിയൻസ് ഉള്ളത്. കുറച്ച് കുരുമുളക്, ഒരു അര ടീസ്പൂൺ ഗരം മസാല, കുറച്ച് പച്ചമല്ലി, പിന്നെ ഒരു അര കപ്പ് തൈര്. ഇതൊന്ന് തിളക്കട്ടെ. തിളച്ച് കഴിയുമ്പോൾ തൈരിന്ന് വെണ്ണ ഇറങ്ങും. വെണ്ണ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾക്ക് സംഭവം ഇറക്കാവുന്നതാണ്. അപ്പം നമ്മുടെ ഫ്യൂഷൻ കോവയ്ക്കക്കറി റെഡിയായിട്ടുണ്ട്. തൈരൊക്കെ ചേർത്ത് നല്ല നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ, ഇന്ത്യൻ കേരള നോർത്ത് ഇന്ത്യൻ മസാല എല്ലാം ചേർത്ത് ഉണ്ടാക്കിയ ടിണ്ടിലി കറി. അപ്പം നമ്മുടെ ഫ്യൂഷൻ ടിണ്ടിലി മസാല വളരെ എളുപ്പമാണ്, വലിയ ടൈമൊന്നും എടുക്കുന്നില്ല. ഒന്ന് രണ്ട് ചേരുവകൾ കൂടുതലുണ്ടെന്നുള്ളത്, അത് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിക്കുള്ളത്. പിള്ളേർക്ക് ഇഷ്ടമാവും, തീർച്ചയായിട്ടും പിള്ളേർ കഴിക്കും. അപ്പോൾ വലിയവർക്കും ഇഷ്ടമാവും,
ഹെൽത്തി ആയിട്ടുള്ള ഒരു വിഭവമാണ്. തൈരുണ്ട്, എല്ലാ മസാലകളും ആവശ്യത്തിന് എല്ലാം ചേർത്തിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇഷ്ടമായാൽ അതറിയിക്കുക. അപ്പോൾ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.